ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും ഷമൂസ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതുമാത്രമല്ല, ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടൊന്ന് കാണണേ പ്ലീസ്. അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് ചുവന്നുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 3 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്. 1 5 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. 10-15 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയിലയും പുതിനയിലയും എടുത്തിട്ടുണ്ട്. പിന്നെ 1 ബൗള് തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ കുറച്ച് കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയും കുരുമുളകും എല്ലാതും കൂടിയിട്ടൊന്ന് മിക്സിയിൽ നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു ഇഡ്ഡലി പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ തന്നെയാണ് നമ്മൾ ചിക്കൻ മസാല ആക്കുന്നതും അതുപോലെ ദം ഇടണതൊക്കെ. അപ്പോൾ ഞാനിതിൽ കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. 3 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സാജീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് കയ്യിലുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് ചേർത്ത് കൊടുക്കണേ. അതുപോലെ 1/4 ടീസ്പൂണ് നല്ല ജീരകം ചേർത്ത് കൊടുക്കുക, ചെറിയ ജീരകം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കുക. വലിയ ജീരകമാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ബേ ലീവ്സും കൂടി ചേർത്ത് കൊടുക്കുക. അതുപോലെ 3 ഏലക്കായ ചേർത്ത് കൊടുക്കുക. 3 കഷ്ണം കറുവപ്പട്ട ചേർത്ത് കൊടുക്കുക കേട്ടോ. 4 ഗ്രാമ്പും കൂടെ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 സവാള നൈസായിട്ട് കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്ത സവാള ഒക്കെ ഒന്ന് വാടി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങയും വറ്റൽമുളകിൻ്റെ ഒക്കെ കൂട്ടാണ് കേട്ടോ, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ 1 മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക കേട്ടോ. പിന്നെ ഞാനിതിൽ 8 അണ്ടിപ്പരിപ്പും കൂടെ ചേർത്തിട്ട് അടിച്ചിട്ടുണ്ട് കേട്ടോ. അത് നേരത്തെ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇപ്പോൾ മസാലയുടെ ആ പച്ചമണമൊക്കെ മാറിയിട്ട് നന്നായിട്ട് മുരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 1/4 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് 1 ടീസ്പൂണും കൂടെ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണ് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊക്കെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ മസാല ഒക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി 2 തക്കാളി മീഡിയം സൈസിലുള്ള 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതും കൂടെ ചേർത്ത് കൊടുക്കാം. തക്കാളി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. തക്കാളിയൊക്കെ ഒന്ന് വാടി വരണം കേട്ടോ. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ബൗള് അരിഞ്ഞ് വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിയനയിലയാണ് ഇട്ടത്, അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുക്കാം കേട്ടോ. ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തീരെ ഇതിൽ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇനി ഇതിൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ചേർത്ത് കൊടുത്ത ഉപ്പെല്ലാം മസാലയിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഒന്ന് അടച്ച് വെച്ചിട്ട് 5-6 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പം ഞാൻ ചോറ് വേവിക്കാനുള്ള അരി എടുത്തിട്ടുണ്ട് കേട്ടോ. ചെറിയ സൈസ് അരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബിരിയാണിയിലേക്ക് ചെറിയ സൈസ് അരിയാണെങ്കിലും വലുതാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ.
ഇപ്പോൾ ചോറ് വെക്കാനെടുത്തിരിക്കുന്നത് 3 കപ്പ് അരിയാണ് കേട്ടോ. ഈ ഒരു കപ്പിന് 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചിക്കനൊക്കെ വെന്ത് മസാലയൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ചോറൊന്ന് വേവിച്ചിട്ടെടുക്കാം. ചോറ് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇനി ചോറ് വേവിക്കുന്ന സമയത്ത് നമ്മളിതിലൊന്നും ചേർത്ത് കൊടുക്കണില്ല, എല്ലാ കാര്യങ്ങളും മസാലയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 1 കപ്പിന് 2 കപ്പ് ആ ഒരു അളവിലാണ് വെള്ളം എടുക്കുന്നത്. അപ്പോൾ 6 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല ചൂടുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ച് വെക്കാം. വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഞാൻ തീ ഒന്ന് കുറച്ച് വെച്ചെടുത്തിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് കഴുകി ഊറ്റിയെടുത്തിട്ടുള്ള അരിയാണ് കേട്ടോ, ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം 1 ചെറുനാരങ്ങൻ്റെ നീര് ഒന്ന് ചേർത്ത് കൊടുക്കുക. ചെറുനാരങ്ങൻ്റെ നീര് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് ഇതൊന്ന് മൂടി വെക്കാം. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമ്മൾ ഈ വെള്ളം ഒന്ന് വെറ്റി റൈസ് മേലേക്ക് വന്ന് കഴിഞ്ഞാൽ ലോ ഫ്ലെയിമിൽ വെച്ചു കൊടുക്കുക കേട്ടോ. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതാ വെള്ളമൊക്കെ വെറ്റി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി തീ ഒന്ന് കുറച്ച് നന്നായിട്ട് കുറച്ച് വെച്ച് കൊടുക്കണേ. ഇനി ഇതൊന്ന് ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം വീണ്ടും മൂടി വെച്ചിട്ട് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ ചോറൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കറക്റ്റ് ഭാഗമായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ദമ്മിടാം. നമ്മൾ ചിക്കൻ മസാല ആക്കി വെച്ചിട്ടുള്ള പാത്രം ഉണ്ടല്ലോ, അതിൽ തന്നെയാണ് കേട്ടോ ദമ്മിടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ഈ ചിക്കനൊക്കെ ഒന്നിങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ അമർത്തി വെച്ചെടുക്കാം. ഇനി വേവിച്ച് വെച്ചിട്ടുള്ള ചോറ് ഫുള്ള് ഇതിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ലെയർ ലെയർ ആക്കുന്നില്ല, ഒറ്റ ഇതിൽ തന്നെ ഫുള്ള് ചോറ് ഇട്ട് കൊടുക്കാം കേട്ടോ. അങ്ങനെയാണ് ചെയ്യുന്നത്. ഫസ്റ്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇന്ന് 2 സ്പെഷ്യൽ ഡേ ആണെന്ന്. അപ്പോൾ നിങ്ങൾക്ക് കേക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ 1 മോൻ്റെ ബർത്ത്ഡേ ആണെന്ന് ഉണ്ടാവും. അത് നമ്മുടെ ഫാമിലിയിൽ 100 സബ്സ്ക്രൈബർ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കൂടെ നിന്ന് എല്ലാവരോടും വളരെ 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 അധികം പറയുന്നു കേട്ടോ. എന്താ പറയേണ്ടത്? എനിക്കൊരു വിശ്വാസമുണ്ട് നിങ്ങൾ നിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ 100, 1000, 1000 എന്നുള്ള വിശ്വാസം എനിക്കുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ കട്ടൊക്കെ നിൽക്കണം. അപ്പോൾ ഞങ്ങൾ കേക്ക് മുറിക്കുന്ന നോക്കുന്ന മക്കൾ എന്തൊക്കെയും പറയുന്നത് കേക്ക് ചെയ്യണമെന്നൊക്കെ പറയുന്നത്. ഒരു കുക്കിംഗ് വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കേട്ടോ. എൻ്റെ കയ്യിലൊരു ട്രൈപോഡോ ഒന്നുമില്ല. ഒരു കൈ കൊണ്ട് കുക്കിംഗ് ചെയ്യലും ഒരു കൈ കൊണ്ട് വീഡിയോ പിടിക്കലും അങ്ങനെയാണ് കേട്ടോ ഞാൻ വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ആരും ബാഡായിട്ടുള്ള കമൻറ്റൊന്നും ഇടരുത് കേട്ടോ പ്ലീസ്. ഇപ്പോൾ നമ്മുടെ ചോറ് നമ്മൾ ദമ്മിട്ട് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതൊന്ന് തുറന്ന് നോക്കട്ടോ.
നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഈ ചോറൊക്കെ ഒന്ന് ഇളക്കി മെല്ലെ ഒന്ന് ഇളക്കി മാറ്റിയിട്ട് വേറൊരു പാത്രത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല കറക്റ്റ് പരിമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പോൾ ഒരു അരമണിക്കൂർ കിടന്നിക്കണം. നമ്മളിപ്പോൾ കേക്ക് മുറിക്കലൊക്കെ കഴിഞ്ഞ് 15 മിനിറ്റായപ്പോൾ തന്നെ ഞാൻ തീയൊക്കെ ഓഫാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 15 മിനിറ്റും കൂടെ കിടന്നിട്ടുണ്ട്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ ചോറൊക്കെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ എപ്പോഴും നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ അതൊന്ന് പൊട്ടിച്ച പാട് പോയിട്ട് ആ കട്ട ചൂട് കൊടുക്കനെ പോയിട്ട് കഴിക്കരുത് കേട്ടോ. ഒന്ന് ചൂടാറിയതിൻ്റെ ശേഷം കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ടേസ്റ്റിന് നമുക്ക് കഴിക്കാൻ പറ്റും. കട്ട ചൂട് കൊടുക്കനെ കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ടേസ്റ്റ് നമുക്ക് അറിയില്ല. ഇനി ഇതിലുള്ള ചിക്കനൊക്കെ വേറൊരു പാത്രത്തിലേക്ക് എടുത്ത് മാറ്റാം. ഇപ്പോൾ ചിക്കനൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചോറുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. മസാലയും ചോറൊക്കെ നല്ല രീതിയിൽ പിടിക്കുന്ന രീതിയിൽ ഇളക്കി. ഇപ്പോൾ നമ്മുടെ ചോറും മസാലയൊക്കെ കൂടിയിട്ട് നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിതിൽ എടുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അത് അതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ചോറും ചിക്കനൊക്കെ ഒരു പ്ലേറ്റിലേക്ക് വളമ്പാം. ഇപ്പോൾ അതാണ് നമ്മുടെ ചോറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു സവാള വെച്ചിട്ട് കുറച്ച് സൂപ്പ് കൊണ്ട് വെച്ചിട്ട് എടുത്തിട്ടുണ്ട്. ഞങ്ങളവിടെ അതിൽ കച്ചമ്പര് നട്ടം പറയാം. അതുപോലെ കുറച്ച് ചമ്മന്തി ഉണ്ട്. അതുപോലെ പപ്പടമുണ്ട്. പപ്പടമൊക്കെ മക്കളെടുത്ത് തിന്നു കേട്ടോ. അപ്പോൾ ഈ ബിരിയാണി ഒരു പ്രാവശ്യമെങ്കിലും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കും.